എത്രയോ സഹോദരിമാരില്ലേ ഭർത്താവിനോട് പിണങ്ങിയിട്ട് വർഷങ്ങളായി മാസങ്ങളായി വീട്ടിൽ പോയിരിക്കുന്ന സഹോദരിമാരില്ലേ, നേരെ തിരിച്ചുമുണ്ടല്ലോ. ഭാര്യയോടുള്ള പിണക്കത്തിന്റെ പേര് പറഞ്ഞ് ഭാര്യയോട് ഫോൺ വിളിക്കാതെ, ഭാര്യയ്ക്ക് മെസ്സേജ് അയക്കാതെ, ഭാര്യയ്ക്ക് ചെലവന് കൊടുക്കാതെ, ഭാര്യ മൈൻഡ് ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട ഭർത്താവ് ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കാതെ, ഭർത്താവിന് ഫോൺ വിളിക്കാതെ, ഭർത്താവിനോടൊരു ബന്ധവുമില്ലാതെ വീട്ടിൽ കഴിയുന്ന സഹോദരിമാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നപ്പോ മാഷാ അല്ലാഹ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണെങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫാത്തിമ നീ കരയുന്നത് എന്തിനാണ്? ഫാത്തിമ നീ കരയുന്നത് എന്തിനാ മോളെ? നിന്റെ കണ്ണ് നിറയുന്നത് എന്തിനാണ്? ഫാത്തിമ നീ സങ്കടപ്പെടുന്നത് എന്തിനാണ്? ഫാത്തിമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേ എന്റെ പ്രിയപ്പെട്ട പുതുമാരനുമായിട്ട് ഞാൻ ചെറിയ ഒരു വഴക്കുണ്ടായി. നബിയേ എന്റെ പ്രിയപ്പെട്ട പുതുമാരനുമായിട്ട് ഞാൻ ചെറിയൊരു വഴക്കുണ്ടായി. നബിയേ മാഷാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ പുതുമാരനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമായിട്ട് ഇന്ന് ഞാൻ ചെറിയൊരു വഴക്കുണ്ടായി. തങ്ങളെ അലിയാർ റളിയല്ലാഹു അൻഹു എന്നോട് കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞപ്പോ അത് താങ്ങാൻ കഴിയാതെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, നബിയേ ഞാൻ അങ്ങോട്ടും തിരിച്ചു പറഞ്ഞു, തങ്ങളെ എന്റെ വാക്ക് അല്പം കൂടിയിട്ടുണ്ട്. നബിയേ എന്റെ ഗൗരവത്തിലുള്ള വാക്ക് അല്പം കൂടിയിട്ടുണ്ട്. തങ്ങളെ അല്ലാഹുവേ, ഫാത്തിമ ബീവിയോട് മുത്തിനബി ചോദിക്കുകയാണ്, ഫാത്തിമ എന്നിട്ട് നിന്റെ അലിയനോട് നീ മാപ്പ് ചോദിച്ചില്ലേ? നീ ചെയ്തത് തെറ്റാണ് മോളെ, നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത് മോളെ, നീ പറയാൻ പാടില്ലാത്ത കാര്യമാണ് നീ പറഞ്ഞത് മോളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ എന്റെ ജീവിതത്തിൽ ഞാൻ അലിയാര് തങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടില്ല, ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. നബിയേ അലി റളിയല്ലാഹുവിനോട് ഞാൻ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. നബിയേ മുത്തുനബി ചോദിച്ചു, ഫാത്തിമ അലിയെ നിങ്ങൾക്ക് പുറത്തു തന്നോ? ഫാത്തിമ നബിയേ എന്റെ അലിയനക്ക് മാപ്പ് നൽകിയാൻ, നബിയേ എന്റെ അലിയാര് തങ്ങൾ എനിക്ക് പുറത്തു തന്നു, നബിയേ എന്റെ അലിയാര് തങ്ങൾ എനിക്ക് മാപ്പ് തന്നുപോയി. നബിയേ മാഷാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഫാത്തിമ ഇപ്പോഴാണ് എൻ്റെ മനസ്സിന് സമാധാനമായത്, ഒരു നിമിഷം പോലും നിന്റെ അലിയന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞെങ്കിലേ, നിന്റെ അലിയെ നിന്റെ ഭർത്താവ് നിന്നോട് വന്ന് ദേശത്തോടുകൂടി വിട്ടു നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്താണ് ഫാത്തിമ നീ മരണപ്പെടുന്നതെങ്കിലേ ഈ പാപ്പയായ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നീ മരണപ്പെട്ടു കഴിഞ്ഞാ നിന്റെ പേര് മയ്യത്ത് നമസ്കരിക്കൂല ഫാത്തിമ. നീ ഭർത്താവിനോട് പിണങ്ങിയ സമയത്താണ് നീ മരിക്കുന്നതെങ്കില് നിന്റെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു നീയുമായിട്ട് പിണക്കത്തിലാകുന്ന സമയത്താണ് മാലാഖ് വന്ന് നിന്റെ റൂഹ് പിടിക്കുന്നതെങ്കില് ഫാത്തിമ നിന്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കാ, ഈ മുച്ചുനബി വരൂല, ഈ മുച്ചുനബി വരൂലാഹിരുന്ന് ഫാത്തിമ അറിയില്ലാഹിരുന്ന് നബിയേ. ഭർത്താവിനോട് സെക്കൻഡ് പോലെ പിണങ്ങിക്കഴിയുന്നത് അത്രയും വലിയ ഗൗരവമാണെന്ന് എനിക്കറിയില്ലാകിരുന്ന തങ്ങളെ. അഫുവന്യാ റസൂലല്ലാഹ്, അഫുവന്യാ ഹബീബല്ലാഹ്.
ചരിത്രം പഠിക്കണം ചെറുപ്പക്കാരാ, ചരിത്രം പഠിക്കണം പെങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബീബ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ വാക്കല്ലേ, ഗൗരവത്തോടെ കാണണം പ്രിയപ്പെട്ടവരെ. എത്രയോ ഭാര്യമാര് പല കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്നവരില്ലേ? എത്രയോ ഭർത്താക്കന്മാര് പല കാരണങ്ങൾ പറഞ്ഞ് ഭാര്യമാരോട് പിണങ്ങിക്കഴിയുന്നവരില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ സമയത്താണ് മലക്ക് വന്ന് നിങ്ങളെ റൂഹിന് പിടിക്കുന്നതെങ്കില്, ആ സമയത്താണ് മാലാഹ് വന്ന് നിങ്ങളെ റൂഹ് പിടിക്കുന്നതെങ്കില്, അല്ലാഹുവിന്റെ ഹബീബ് പോലും നമസ്കരിക്കാതെ മാറി നിൽക്കുമെന്ന് അല്ലാ. സുബ്ഹാനല്ലാഹ്, ഗൗരവം എത്രയാണ് ചെറുപ്പക്കാരാ. അതുകൊണ്ട് തന്നെ പിണക്കമില്ലാത്ത, ഒരു വൈരാഗ്യമില്ലാത്ത, ഒരു വിദ്വേഷമില്ലാത്ത, ഒരു സ്നേഹമുള്ള കുടുംബ ജീവിതത്തിന്റെ നായക നായികമാരായിട്ട് നമ്മൾ മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കണേ, മാപ്പ് ചോദിച്ചാൽ നിങ്ങൾ മാപ്പ് കൊടുക്കണേ സ്വഹാബ. മാഷാ അല്ലാ, ഒരു പ്രിയപ്പെട്ട ഭാര്യ മരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടിയാണ് ആ ഭാര്യ മരിക്കുന്നതെങ്കിലേ ആ ഭാര്യ മാലാഹമാര് ഉടനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. ഇനി ഭർത്താക്കന്മാര് നിങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിലോ, ചില ഭാര്യമാര് പറയൂലേ, എന്റെ ഇക്കാട സ്വഭാവം നല്ലതല്ല ഉസ്താദേ, എന്റെ ഇക്കയുടെ പൊരുത്തം എനിക്ക് വേണ്ട ഉസ്താദേ, എന്റെ ഇക്കയുടെ സ്നേഹം എനിക്ക് വേണ്ട ഉസ്താദേ, എന്റെ ഇക്കയുടെ ഇഷ്ടം എനിക്ക് വേണ്ട ഉസ്താദേ. പല ഭാര്യമാരും അങ്ങനെ പറയാറില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് ആ നിങ്ങളെ ഭർത്താക്കന്മാര് നിങ്ങൾക്ക് പൊറുത്തു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിനുള്ള പൊരുത്തം വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്ന സഹോദരിമാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ ഭർത്താക്കന്മാർക്ക് അല്ലാഹു സ്വർഗത്തിലുള്ള മറ്റു ഭാര്യമാരെ നൽകുമെന്ന് നബിയേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്.